പോലീസിന്റെ നിരന്തര പീഡനങ്ങൾക്കൊടുവിൽ കൊല്ലം സ്വദേശിയായ മോചനം വ്യാജ ബലാത്സംഗ കേസിൽ പോലീസ് യുവാവിനും വർഷങ്ങൾക്ക് ശേഷം കോടതി വെറുതെ വിട്ടത് യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ലിനീഷിനെതിരായ കേസ് പലവട്ടം ചാത്തന്നൂർ സി എ ആയിരുന്ന അനിൽകുമാർ എസ് ഐ അശോകൻ എന്നിവർ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ ലിനീഷിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ടു കൊല്ലത്ത് വിളിച്ചുവരുത്തി ഹോട്ടലുകളിൽ നിന്നും നിരവധി തവണ ഭക്ഷണം വാങ്ങിപ്പിക്കുകയും ചെയ്തു കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ അൻപതിനായിരം രൂപയിലധികമാണ് പലതവണയായി പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങിയത് വീണ്ടും പണം നൽകാനാവില്ലെന്ന് പറഞ്ഞപ്പോൾ വ്യാജ കേസിൽ പ്രതിയാക്കി യാതൊരു തെളിവുകളും ഇല്ലാതെയാണ് എന്നെ പിടിച്ച് ജയിലിലാക്കിയത് അത് കഴിഞ്ഞിട്ടും ഞാൻ പത്രസമ്മേളനം നടത്താനായിട്ട് വന്നു അപ്പോഴും അവരെന്നെ കോടതിയിൽ ചാർജ് കൊടുക്കേണ്ടത് പോലീസാണെന്നും ചാർജ് നിനക്ക് അനുകൂലമായിട്ട് കൊടുക്കില്ലെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയും പിന്നെ എൻ്റെ അവർ മുടക്കുകയും ചെയ്തു അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ചാത്തന്നൂരിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് ഈ സമയത്ത് മകനെ കേസിൽ നിന്നും ഒഴിവാക്കാമെന്ന വ്യാജേന പിതാവ് ലിയാക്കത്തിൽ നിന്നും ചാത്തന്നൂർ സിഐ ഇ അനിൽകുമാർ പണം വാങ്ങി വിചാരണ സമയത്ത് ലിനീഷിനെതിരെ ആരോപിച്ച കുറ്റങ്ങളൊന്നും പോലീസിന് തെളിയിക്കാനായില്ല ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി ലിനീഷിനെ തിരിച്ചറിഞ്ഞതുമില്ല തുടർന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ലിനീഷിനെ കുറ്റവിമുക്തനാക്കി പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് ലിനീഷ് നിയമ പോരാട്ടത്തിനൊഴുകുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവർക്കും മനുഷ്യാവകാശ കമ്മീഷനും ലിനീഷ് പരാതി നൽകി പീപ്പിൾ ടിവി ന്യൂസ് ബ്യൂറോ കൊല്ലം